നമുക്ക് ഇനി എടുക്കാനുള്ളത് റിലേഷണൽ ഡാറ്റ മോഡൽ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് മുന്നേ പല തരത്തിലുള്ള ഡാറ്റ മോഡൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹയറാർക്കിക്കൽ ഡാറ്റ മോഡൽ, നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ, റിലേഷണൽ ഡാറ്റ മോഡൽ, അങ്ങനെ പലതരത്തിലുള്ള ഡാറ്റ മോഡൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഒന്നാണ് നമ്മുടെ റിലേഷണൽ ഡാറ്റ മോഡൽ. റിലേഷണൽ ഡാറ്റ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടെഡ് കോഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഈ 1970s റിലേഷണൽ ഡാറ്റ മോഡൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് യൂസസ് ദ കോൺസെപ്റ്റ്സ് ഓഫ് റിലേഷൻ ആൻഡ് റിലേഷൻ ആൻഡ് തിയററ്റിക്കൽ ഇറ്റ് ഈസ് സെറ്റ് തിയറി. നമ്മൾ പ്രാക്ടിക്കൽ യൂസേജിൽ നമ്മൾ ഇതിലെ റിലേഷൻ, മാത്തമാറ്റിക്കലെ റിലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെറ്റ് തിയറിൻ്റെ കോൺസെപ്റ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് റിലേഷൻ മോഡൽ അല്ലെങ്കിൽ റിലേഷണൽ ഡാറ്റ മോഡലിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആസ് എ ടേബിൾ, ഒരു ടേബിളിനെ പോലെയാണ്. ഫസ്റ്റ് കൊമേഴ്സ്യൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ റിലേഷണൽ മോഡൽ ഈസ് ഒറാക്കിൾ DBMS SQL DS. ഒറാക്കിൾ ആൻഡ് SQL ആണ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ പർപ്പസിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ കറൻറ്റ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പോപ്പുലർ ആയിട്ടുള്ള DBMS ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്, SQL സെർവർ, ആക്സസ്, മൈക്രോസോഫ്റ്റിലെ ആക്സസ്, ദെൻ DB2, ഇൻഫോമിക്സ്, IBM, അങ്ങനെ പല തരത്തിലുള്ള റിലേഷണൽ ഡാറ്റ മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, നമ്മൾ എന്തിനാണ് ഈ റിലേഷൻ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ്. ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് ഫോർ കൊമേഴ്ഷ്യൽ ആ DBMS ഈസ് SQL ക്വറി ലാംഗ്വേജ്. സ്റ്റാൻഡേർഡ് ക്വറി ലാംഗ്വേജ് ആണ് നമ്മൾ മെയിനായിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിൽ യൂസ് ചെയ്യുന്ന RDBMS. ഓക്കെ, ഇതിൽ യൂസ് ചെയ്യുന്ന ബേസിക് ടെർമിനോളജീസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു ടേബിൾ, ഒരു ടേബിൾ ലൈക്ക് ഫോർമാറ്റ് ആണ്. ഈ ടേബിളിന് ഒരു പേരുണ്ടായിരിക്കും. ഇപ്പോൾ എന്തിൻ്റെ ടേബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പം അതൊരു സ്റ്റുഡൻസിൻ്റെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ ആയിരിക്കും. ചിലപ്പം വല്ല എംപ്ലോയീസിൻ്റെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എംപ്ലോയി എന്ന് പറയുന്ന ടേബിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതേപോലെ യൂണിവേഴ്സിറ്റി, പേപ്പർ, അങ്ങനെയുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ആ ടേബിളിന് ഒരു ടേബിൾ നെയിം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു റിലേഷൻ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടേബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ഈ ഒരു ടേബിളിൽ നമ്മൾ പല കോളംസ് ആൻഡ് റോസ് ആയിട്ടാണ് സ്റ്റോറിംഗ് മെക്കാനിസം നടക്കുന്നത്. ഇതിലെ കോളംസിനെ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗറിലാണെന്നുണ്ടെങ്കിൽ A1, A2 എക്സെട്രാ, AN, എത്ര കോളം ഹെഡിങ്സ് ആണോ ഉള്ളത് ആ കോളം എല്ലാം എന്താണ്, ആട്രിബ്യൂട്ട്സുകളാണ്. ഇനി ഓരോ കോളത്തിൽ നമ്മൾ കൊടുക്കുന്നത് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ആട്രിബ്യൂട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കുക. ഇത് കോളം, ഇങ്ങനെ വരുന്നത് കോളമാണ്. ഇങ്ങനെ വരുന്നതിനെ നമ്മൾ റോ എന്നാണ് നമ്മൾ പറയാറ്. ഈ റോ എന്നുള്ളതിന് ഒന്നെങ്കിൽ ട്യൂപ്പിൾ എന്ന് പറയും, അല്ല എങ്കിൽ റിലേഷൻ എന്നും ഒക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇത്രയാണ് ഒരു ബേസിക് ടെർമിനോളജി. ഒരു റിലേഷൻ ഡാറ്റാബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ടെർമിനോളജീസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വന്നത് നമ്മുടെ ആട്രിബ്യൂട്ട് എന്താ എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ ട്യൂപ്പിൾ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഡൊമൈൻ. ഡൊമൈൻ എന്താണെന്നുള്ളത്, ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെറ്റ് ഓഫ് അറ്റോമിക് വാല്യൂസ് അലോഡ് ഫോർ ദ ആട്രിബ്യൂട്ട്സ്. നമ്മൾ ഈ ഓരോ ആട്രിബ്യൂട്ട്സിനും കൊടുക്കുന്ന വാല്യൂസിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ സ്റ്റുഡൻസിൻ്റെ ഇൻഫോർമേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ടേബിളാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, SID യൂസ് ചെയ്യുന്നുണ്ട്, SName യൂസ് ചെയ്യുന്നുണ്ട്, SAge യൂസ് ചെയ്യുന്നുണ്ട്, SClass, SSection, ഇങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇതിനെ നമ്മൾ കോളംസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഇതൊരു കോളമാണ്. SAge എന്ന് പറയുന്ന ഒരു കോളമാണ്. SClass എന്ന് പറയുന്നത്, SSection, SName, SID ഇതൊക്കെ ഓരോ കോളംസ് ആണ്. ഇനി ഈ ഒരു ഒന്നിച്ച് ഒരു ആളുടെ മൾട്ടിപ്പിൾ ഇൻഫോർമേഷൻസ് വരുന്നതാണ് ട്യൂപ്പിൾ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ട്യൂപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ റെക്കോർഡ് എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ റോ എന്നും പറയാം. ഓക്കെ, ഇനി
ഇനി ഇതിൽ ഡൊമൈൻ ഏതാണ്? ഡൊമൈൻ ഇപ്പോൾ എസ് ഐ ഡി എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ആണ്. ഈ എസ് ഐ ഡിയിൽ നമ്മൾ കൊടുക്കുന്ന ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ 110 1 110 2 ഇതൊക്കെ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന പലതരത്തിലുള്ള വാല്യൂസ് ആണ്. ഈ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പം അതൊരു നെയിം ആവാം, ചിലപ്പം അതൊരു ക്യാരക്ടർ ആവാം, ചിലപ്പം ഒരു സ്ഥലത്തിൻ്റെ പേരാവാം. അപ്പോൾ ഇവിടെ എസ് നെയിം, ഇവിടെ നോക്കുക, ദ സ്റ്റുഡൻസിൻ്റെ നെയിമാണ്. അലക്സ്, മറിയ, മായ, ബോബ്, ന്യൂട്ടൺ, ഇതൊക്കെ പലതരത്തിലുള്ള ഡൊമൈൻസ് ആണ്. ഇനി എസ് ഏജിൽ കൊടുത്തതോ 14 15 14 15 അങ്ങനെയുള്ള വാല്യൂസ് ആണ് കൊടുത്തത്. ക്ലാസ് ആണെങ്കിൽ 9 10, അതേപോലെ സെക്ഷൻ ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന പലതരത്തിലുള്ള ഡൊമൈൻ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇനി നമുക്ക് പറയാനുള്ളത് ഡിഗ്രി ആണ്. ഡിഗ്രി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഓർ അറിറ്റി ഓഫ് എ റിലേഷൻ, ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ സ്കീമ. അതായത് എത്ര ആട്രിബ്യൂട്ട്സ്, ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ സ്കീമ ഈസ് കോൾഡ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇവിടെ നോക്കുക, എത്ര ആട്രിബ്യൂട്ട് ഉണ്ട്? 1 2 3 4 5. സോ ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? 5. ക്ലിയർ ആണോ? അതായത് എത്ര ആട്രിബ്യൂട്ട്സ് ആണോ ഉള്ളത്, ആ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയണത്? ദ ഡിഗ്രി എന്നുള്ള കേസിൽ പറയുന്നത്. നേരത്തെ നമ്മൾ ഡൊമൈൻ ആണ് പറഞ്ഞത്. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് ആണ്. ദെൻ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി കാർഡിനാലിറ്റി, ടോട്ടൽ നമ്പർ ഓഫ് ട്യൂപ്പിൾസ് പ്രസൻറ്റ് ഇൻ എ റിലേഷൻ. ഒരു റിലേഷനിൽ, ഇപ്പോൾ ഇതൊരു റിലേഷൻ ആണ്, ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്യൂപ്പിൾസ്, ട്യൂപ്പിൾസ് എന്ന് പറഞ്ഞാൽ റോസ്, എത്ര റോസ് ഉണ്ട്? 1 2 3 4 5 അല്ലേ. അപ്പോൾ ഇവിടെ 5 കാർഡിനാലിറ്റീസ് ആണുള്ളത്. ആട്രിബ്യൂട്ട്സിനെ കൂട്ടാണ്ട് നമ്മൾ അതിൽ കൊടുക്കുന്ന ഡൊമൈൻസിനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. സോ 1 2 3 4 5, 5 കാർഡിനാലിറ്റി ആണ് ഈ ഒരു കേസിൽ, ഈ ഒരു എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി ടേബിൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മളൊരു റിലേഷൻ ഡാറ്റാ ബേസിൽ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ടേബിൾ എന്താ? ടേബിൾ എന്ന് പറഞ്ഞു റിലേഷൻ എന്നും കൂടി പറയാറുണ്ട്. നമ്മൾ നോർമലി ടേബിൾ എന്ന് പറയും, അതേപോലെ തന്നെ ഡി ബി എം എസിൻ്റെ കേസിൽ നമ്മൾ റിലേഷൻ എന്ന് പറയും. ദെൻ നോർമലി നമ്മൾ കോളം എന്ന് പറയുന്നത് ഡി ബി എം എസിൻ്റെ കേസിൽ ആട്രിബ്യൂട്ട്സ് ആണ്. ദെൻ ആൾ പോസിബിൾ കോളം വാല്യൂസ്, നമ്മൾ കൊടുക്കുന്ന കോളം വാല്യൂസിനെ നമ്മൾ ഡൊമൈൻ എന്നാണ് പറയുന്നത്. ദെൻ റോസിനെ നമ്മൾ ട്യൂപ്പിൾ എന്ന് പറയുന്നു. ടേബിൾ ഡെഫിനേഷൻ അല്ലെങ്കിൽ സ്കീമ ഓഫ് റിലേഷൻ, റിലേഷൻ്റെ സ്കീമ എന്നുള്ള പേരിൽ, അതായത് അതിൽ കൊടുക്കുന്ന പേര്, ആ ഒരു റിലേഷൻ നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് റിലേഷൻ അല്ലെങ്കിൽ സ്കീമ, റിലേഷൻ സ്കീമ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് സ്റ്റുഡൻ്റ് ആവാം, എംപ്ലോയി ആവാം. അപ്പോൾ അതിൽ കൊടുക്കുന്ന പേരിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. ദെൻ കാർഡിനാലിറ്റി, ഇതിൽ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് റോസിനെയാണ് കാർഡിനാലിറ്റി എന്നുകൊണ്ട് പറയുന്നത്. ദെൻ ഡൊമൈൻ, ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ഇത്രയാണ് ഒരു റിലേഷൻ ഡാറ്റാബേസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ടേബിള്, ട്യൂപ്പിള്, റിലേഷൻ ഇൻസ്റ്റൻസ്. ഇപ്പോൾ റിലേഷൻ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, 1 1 0 4 ബോബ്, ഇത് അതിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ആണ്. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. എ സെറ്റ് ഓഫ് ട്യൂപ്പിൾസ് ഇൻ ദ റിലേഷൻ ഡാറ്റാബേസ് പ്രസൻസ് റിലേഷൻ ഇൻസ്റ്റൻസ് ആൻഡ് ഡു നോട്ട് ഹാവ് ഡ്യൂപ്ലിക്കേറ്റ് ട്യൂപ്പിൾസ്. ഇനി റിലേഷൻ സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ നമ്മൾ കൊടുക്കുന്ന ടേബിളിൽ നമ്മൾ കൊടുക്കുന്ന നെയിം, അതിനെയാണ് റിലേഷൻ സ്കീമ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിലേഷൻ കീ നമുക്ക് യൂസ് പറയാനുണ്ട്. ഈച്ച് റോ ഹാസ് വൺ ഓർ മോർ ആട്രിബ്യൂട്ട്സ്. ചില റോസിൽ ഒന്നോ അതിലധികമോ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, നോൺ ആസ് റിലേഷൻ കീസ്. ദെൻ ഡൊമൈൻ എന്താണെന്നുള്ളത് പറഞ്ഞു. ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവരി ആട്രിബ്യൂട്ട് ഹാസ് സം പ്രീ ഡിഫൈൻഡ് വാല്യൂസ് സ്കോപ്പ്, നോൺ ആസ് ആട്രിബ്യൂട്ട് ഡൊമൈൻ. ഇനി കാർഡിനാലിറ്റി എന്താണെന്നുള്ളതും കൂടി ഇതിനോട് കൂടി തന്നെ മനസ്സിലാക്കുക. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റോസിൻ്റെ എണ്ണത്തിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്.
ഇനി നമുക്ക് നെക്സ്റ്റ് കീസ് ആണ് പറയേണ്ടത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.